ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ടിപ്പിക്കൽ സൈക്കോ. നമ്മളിപ്പോ പഞ്ചാബിലെ ധൂലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. ഹരിയാനയിൽ ജസ്റ്റ് പഞ്ചാബ് ബോർഡറിലേക്ക് എൻ്റർ ചെയ്തു. അപ്പം നമ്മൾ ഇന്നലെ ഈ ഒരു ഗുരുദ്വാരയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടാല് ഈ ഗുരുദ്വാര കണ്ടാൽ ഇതൊരു ഗുരുദ്വാരമാണെന്നൊന്നും പറയില്ല കേട്ടോ. ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്, പക്ഷേ ഇതിൻ്റെ അകത്ത് പഞ്ചാബുകൾ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു അടിപൊളി ഗുരുദ്വാരയാണ്. നമുക്കിവിടെ ഇന്നലെ ഈ ഒരു സ്റ്റേ സെറ്റ് ആകാൻ കാരണം, ഇന്നലെ നമ്മൾ രണ്ട് ബൈക്കേഴ്സിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു നരിക്കോനിലുള്ള. അവരാണ് ഇവിടേക്ക് വന്ന് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആളുകളോട് അവരോടൊക്കെ യാത്ര പറഞ്ഞു പോകണം. ഇന്ന് ചെറിയൊരു പ്രത്യേകത കൂടി ഉണ്ട്, ഇന്ന് ഭാരത് ബന്ദാണ്. സോ വഴിയിൽ നമ്മളെ തടയോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച്. ഒരു ഐഡിയ ഇല്ല, എല്ലാവരും ഇവിടെ സെറ്റാണ്. അപ്പം പൈസ വീണ്ടും കാണും വരേക്കും വണക്കം. ഓൾ സെറ്റ്? അപ്പോൾ ഇവർ രണ്ടാളുള്ളതുകൊണ്ട് കേട്ടോ, നമുക്ക് ഈ ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മിഞ്ഞാന്നത്തെ പോലെ നമ്മൾ വീണ്ടും ടെൻ്റ് എടുക്കണം. ശ്യാമലേ പോലടാ, ശാലിക റെഡി റെഡി ഓയ് പരപ്പോയ്. ആഗേ റാസ്തേ ക്യാ ക്യാ ഹോനാ പത്താ കിസി റോക്കേ തോ ഹം വാപസ് ഇധർ ഹി ആയേഗാ. ഠീക് ഹൈ, താങ്ക് യു താങ്ക് യു. हाँ कोई दिक्कत नहीं, हम रास्ते गए. थैंक यू सो मच दीदी, हम तो जा रहा है. बहुत बहुत शुक्रिया. ठीक अलोड़े അപ്പോളോടൊക്കെ യാത്ര പറഞ്ഞ് ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഇവിടെ പ്രമുഖന്റെ ഭയങ്കര വ്ളോഗിങ്ങിലാണ് അല്ലേ പ്രമുഖ. അപ്പൊ ഒന്നുകൂടി അപ്പൊ ഇതാ നമുക്ക് സ്പെഷ്യലായിട്ട് നേരത്തെ ആക്കിയതാ തോന്നുന്നുണ്ട് ഇപ്പോ. അപ്പൊ പ്ലേറ്റ് എടുത്തു തരാം. മുഴുവൻ സെൽഫ് സർവീസ് ആണ്, സെൽഫ് സർവീസ് ആണ്. ഒരു നാല് ചപ്പാത്തി. ഇതാണ് ഫുഡ്, ചപ്പാത്തിയും അച്ചാറും. എങ്ങനെ ഉണ്ട് അച്ചാർ? എങ്ങനെ ഉണ്ട് പോലെ അച്ചാർ അടിപൊളിയാണ്. അടിപൊളി പോയിട്ടോ, ചെലപ്പോ ഇപ്പന്നെ കിട്ടി വരും. പോട്ടെ പോട്ടെ. ടീക്ക ഭയ്യ താങ്ക് യു. പഠിച്ചോ നമ്മളോട് ഇന്ന് പോണ്ടെന്നാണോ പറയണെന്നൊരു സംശയം ഉണ്ട് കേട്ടോ അല്ലേ. ചായ അടിച്ചിട്ട് പോവാ. അപ്പൊ അതാ ശാലിക്കാന്റെ ഒരു കുഞ്ഞി കാറ്റ് കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് പഞ്ചറാണ് തോന്നുന്നുണ്ട് ശാലിക്ക. ആ ഇത് സശ്രീകാല ബാജി. ഇപ്പുണ്ടല്ലോ, നമ്മളെ പ്ലാൻ നേരെ ചേഞ്ച് ആയി. ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ശാലിക്കാൻ്റെ വണ്ടീൻ്റെ ടയറിൽ തീരെ കാറ്റില്ല. അപ്പം ഇനി നമുക്ക് മുമ്പേക്ക് പോയാലും ഓവർ ഡിസ്റ്റൻസ് കവർ ചെയ്യാം. പക്ഷേ നമ്മളിപ്പോഴാണെങ്കിൽ ഒരു സേഫ് ഡെസ്റ്റിനേഷനിലാണ്. സോ നമ്മൾ ഇന്ന് ഇറങ്ങിയ ഗുരുദ്വാരയ്ക്ക് വീണ്ടും തിരിച്ച് കയറുകയാണ്. പോലും ഞങ്ങൾക്ക് കയറ്റും അറിയില്ല. ശാലിക്ക അവർ കയറ്റിയേക്കാറല്ലേ. അപ്പുണ്ടല്ലോ, ഇന്ന് കർഷക സമരവും അതിന്റെ ഭാഗമായിട്ടുള്ള ബന്ധമൊക്കെ ആയ കാരണം നമ്മൾ ഇന്ന് ഇവിടുന്ന് എവിടേക്കും നീങ്ങിയില്ല. ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് ആ സ്ട്രൈക്ക് നടത്തുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് കല്ലെടുത്തറിയാൻ തോന്നി നമ്മളെ കാര്യം കട്ടപ്പോക്കെയാണ്. ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് അടുത്ത സ്ഥലത്ത് ആളുകൾ തടഞ്ഞാൽ നമുക്ക് യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ തന്നെ നിന്നു. അതുകൊണ്ട് നിന്ന് ഞങ്ങൾ യൂട്യൂബിലൊരു ലൈവൊക്കെ വന്നു. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ഇതാക്കിയിട്ടുണ്ട്. എഡിറ്റൊന്നും ചെയ്യാത്ത സാധനമായതുകൊണ്ട് നിങ്ങൾ ആ ഒരു ലെവലിലെടുക്കുക. ഇനി പിന്നെ പറപ്പന് 50K സെലിബ്രേറ്റ് ചെയ്യണം, കാരണം 50,000 ആയിട്ട് 3-4 ദിവസമായി. നമ്മൾ
നമുക്കതൊന്നും കിട്ടുന്ന ഒരു സ്ഥലത്തല്ല. ഇനി ഇപ്പൊ നമ്മളിപ്പോ ഒരു കേക്കും തിരഞ്ഞിറങ്ങിയതാണ് പഞ്ചാബിലെ. സ്ഥലത്തിന്റെ പേരെന്താന്ന് വീണ്ടും അറിയില്ല. ആ തെരുവുകളിലൂടെ നമ്മൾ കേക്ക് അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പം പർപ്പനുള്ള കേക്ക് സെറ്റായി, കേക്ക് സെറ്റാക്കി. ഇനി നമ്മളെ ഫേവറേറ്റ് സാധനം, ഈ ട്രിപ്പ് തുടങ്ങിയതിന് ശേഷം ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു സാധനമാണ് ലസ്സി. നല്ല ലസ്സി അവിടെ കിട്ടുന്ന അന്വേഷിക്കുകയാണ്. സാലിക്ക റൂമില് നമ്മളെ ലഗേജിനൊക്കെ കാവൽ നിൽക്കുകയാണ്. ഞാനും ശ്യാമിലും പരപ്പനാണ് ഇപ്പം ഈ ടൗണിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് ലസ്സി കിട്ടുമോ നോക്കാം. പഞ്ചാബിലെ ശ്യാമിലിന് ലസ്സി വേണ്ടത്ര, വേറെന്തോ സാധനം മതി ഇത്ര. ആട്ടോ, പക്ഷെ ഇതൊക്കെ കുഞ്ഞത് കേക്കളാ. പക്ഷെ നമ്മൾ ഇവിടെ വന്ന് പോയതാണല്ലോ. പരപ്പാരും ആ പ്രശ്നമില്ല, ഒരു അടിപൊളി ഞാൻ ഉണ്ടാക്കി തരാം. കേക്കല്ലേ, അപ്പൊ നമുക്ക് വെൽത്ത് കിട്ടു വെച്ച പോലെ അതിന്റെ നേരെ വെൽത്ത് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓലെ എടുക്കാൻ വേണ്ടി പോയതാ. അപ്പൊ നമ്മള് ജസ്റ്റ് ഇതിൽ കൂടി ഒക്കെ നടന്ന് ഇവിടെ ഒക്കെ കാണാൻ വിചാരിച്ചു ഇത്ര മുഞ്ചിൽ അങ്ങാടിയില നമ്മള് നിൽക്കുക. ലസ്സി ലസ്സി ഹാ ഏക് അച്ച ലസ്സി ബനാവോ. കിത്ന ഇസ്കോ ലസ്സിക്കോ കിത്ന ഹൈ? 35. ഏക് ദേദോ. നമ്മളെ നാട്ടില് മിൽമ ഷോപ്പുകളില്ലേ, അതേപോലത്തെ ഇവിടുത്തെ പാലിന്റെ ഷോപ്പാണോ പാക്കേജ്? ഇവിടെ പിന്നെ ഇഷ്ടംപോലെ പോത്തും എരിവും പശുവും ഒക്കെ ഉള്ളതിനെ ലസ്സിയും മിൽക്ക് ഐറ്റംസ് ഒന്നും ഒരു വിഷയമല്ല. എന്റെ മോനെ ഈ ലസ്സി ഐസ്ക്രീമിനെ പോലെ ഉണ്ട്. അടിപൊളി ലസ്സിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നമ്മളെ നാട്ടില് മിൽമ ചെയ്യണ പോലെ അവിടെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ കുഞ്ഞി കുഞ്ഞി ഷോപ്പുകളുണ്ട്. അതിൽ പാലുണ്ട് കിട്ടും, പാലെടുക്കുന്നു. നേരെ അളന്നിട്ട് അയക്ക് പാരുന്നു. കുഞ്ഞു മക്കളെ ലസ്സി എന്ന് പറഞ്ഞാലേ പാലും കട്ടാമൊക്കെ പറയില്ലേ, ഐസ്ക്രീമിനെ പോലെ അത്രയും കിടിലം ടേസ്റ്റ് ഉള്ള ലസ്സി. ഇത് തിന്നിട്ട് വയറ്റു നോക്ക് പിടിച്ചാലും സങ്കടല്ല. എന്ത് കുടിയത്? യാത്ര തുടങ്ങിയതിന് ശേഷം ഷാനിക്ക് ഒരു ലസ്സി കുടിയനായി മാറിയിരിക്കുകയാണ് ഗൈസ്. കളഞ്ഞാലിങ്ങ ഗ്ലാസ് ഉള്ളൂ. ഒരു 50K സെലിബ്രേഷന്റെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നത്. എന്താണ് ഈ നിമിഷത്തിൽ ടിപ്പിക്കൽ സൈക്കോന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്? കേക്ക് ഉണ്ടല്ലോ, കാൽ ഭാഗവും കഴിക്കുന്നത് എല്ലാരും. ഇതൊക്കെ എടുത്തു കൊണ്ടുപോയാട്ട് എനിക്ക് ക്രീം മാത്രം എന്റെ കജ്ജി തന്നാട്ട് ഒക്കെ നീച്ചു നോക്കാം. നിങ്ങള് കാണുന്നുണ്ടോ? ഇന്റെ സെലിബ്രേഷൻ ആണ് പറഞ്ഞു മുഴുവൻ തിന്നണം. അതെ, ഞാൻ ആദായിട്ട് കാണാം. നിങ്ങക്ക് ഒത്തു തന്നില്ല, ഒക്കെ ഓല് തിന്നാട് ക്രീം മാത്രം ഇങ്ങനെ തന്നാട്ട് ഒക്കെ നിങ്ങക്ക് ഒത്തു തന്നില്ല, ഒക്കെ ഓല് തിന്നാട് ക്രീം മാത്രം ഇങ്ങനെ തന്നാട്ട് ഒക്കെ നിങ്ങൾ ഞങ്ങൾ നല്ല റെഡ് വെൽവെറ്റിന്റെ കേക്കൊക്കെ അടിപൊളിയൊക്കെ ഓർഡർ ചെയ്തേനി. പക്ഷെ അവര് പുറത്തൂടെ കുറച്ച് റെഡ് ബാക്കി തന്നാണ് ഞങ്ങൾ മറ്റിച്ച്. ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ മധുരം വളരെ കുറവാല്ലേ.
സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ഈ ഗുരുദ്വാരയിൽ നൈസായിട്ടൊന്ന് സ്റ്റെക്കായി. പക്ഷെ അതിന്റെ സങ്കടവും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, ഇവരുടെ കൂടെ ഇന്നത്തെ ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ടുള്ള ഒരു കണ്ടന്റോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ചുമ്മാ ഒരു വീഡിയോ. പക്ഷെ വീഡിയോ ഇടണ്ടല്ലോ ലക്ഷ്യം ഇതാണ്. സോ ഭക്ഷണം എല്ലാം കഴിച്ചു, ഓൾ സെറ്റാണ്, വരപ്പൻ്റെ 50K സെലിബ്രേഷൻ കഴിഞ്ഞു. സോ ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ലക്ഷ്യത്തോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.